ഈ കോടതിയിൽ കള്ളസാക്ഷി പറയുന്ന ജോലിയാക്കിയിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ ഈ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് നുണ പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്നു. ഇവർക്ക് വലിയ കഷ്ടമാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, പക്ഷെ അതിന് നല്ല കാശ് കിട്ടുന്ന ഇടപാടാണ്. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ റെഡിയായി കഴിഞ്ഞാൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഷോ വയ്ക്കും, നമ്മളൊക്കെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. പടമൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇവർ ക്യാമറയും മൈക്കുമായിട്ട് പറഞ്ഞു എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. നുണ പറയാതിരിക്കാൻ നിർത്തി ഉണ്ടാവില്ല മിക്കവാറും പടങ്ങൾക്ക്. നമ്മൾ പറയും ഗംഭീര പടം, നമ്മുടെ കാണാത്ത കുറേ കാര്യങ്ങളൊക്കെ നുണ പറയേണ്ടി വരും. 10 വയസ്സ് കിട്ടില്ല, നരകത്തിൽ പോകും. നരകത്തിൽ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്കെങ്കിലും പോകും. അങ്ങനെ പറയുന്നത് ശരിയല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അതൊരു വിഷമമുള്ള കാര്യമാണ്. അങ്ങനെ ചില പടങ്ങൾക്ക് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പലപ്പോഴും ഒരിക്കലും തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ച് നിർത്തിയിട്ട് ഒരാൾ ചോദിച്ചു, നിങ്ങളൊക്കെ എത്ര സെൻസ് ഇല്ലാത്ത ആൾ, എന്ത് തല്ലിപ്പൊളി പടം, അതിനെപ്പറ്റിയാണോ നിങ്ങൾ ഗംഭീരമായിട്ട് പറഞ്ഞ്, മോശമാണോ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷന് കഴിയുന്നതും അതുപോലെയൊക്കെ തന്നെയാണ് പറഞ്ഞ പോലെ വിജയാഘോഷ പരിപാടികളും. ഇതിനിപ്പോൾ തിയേറ്ററിൽ നിന്ന് കളക്ഷൻ ഒന്നും ഇനി വരാനില്ലെങ്കിൽ പോലും കമ്പനിക്ക് പേര് കിട്ടുന്ന കാര്യമാണ് വലിയ വിജയമായിരുന്നു എന്നൊക്കെ ആഘോഷിക്കുന്നത്. ഇവിടെ വന്നാലും നല്ലത് തന്നെ പറയേണ്ടി വരും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ കഴിയുന്നത് എങ്ങനെയെങ്കിലും മുങ്ങി രക്ഷപ്പെടുകയാണ് പതിവ്. പക്ഷേ ഈ പടത്തിനെ സംബന്ധിച്ചിടത്തോളം വിജയ് വിളിച്ചപ്പോൾ വിളിച്ചിങ്ങനെ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാനവിടെ ഉണ്ടാവും ഉറപ്പായിട്ടും തിരിച്ചു, കാരണം നല്ലത് പറയാനായിട്ട് ഭാഗ്യം ഉണ്ടാവുക. ആദ്യം പറഞ്ഞ പോലെ സ്വർഗത്തിൽ പോകുന്നൊരു സുഖമാണ്, മനസ്സിനൊരു സുഖം വരും കുറെ നല്ലത് പറയുമ്പോൾ. ഇവിടെ കണ്ട ഉടനെ തന്നെ ഞാൻ ഇതിനകത്ത് കുറേ പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടാവുന്നവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദ്രൻസിനെ വിളിച്ചു, ഇന്ദ്രൻസിനെ വിളിച്ചിട്ട് കിട്ടാൻ എന്നൊക്കെ എളുപ്പം ആസിഫലിയെ വിളിക്കുന്നതാണ്. ഒരു 10 or 15 പ്രാവശ്യം വിളിച്ചതിന് ശേഷം പിന്നെ പക്ഷേ ഇന്ദ്രൻസ് തിരിച്ചു വിളിച്ചു കേട്ടോ, അത് ആസിഫലിയെ പോലെ അല്ല, നേരെ തിരിച്ചു വിളിച്ചായിരുന്നു, സംസാരിച്ചു. എനിക്ക് മഞ്ജുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ, മഞ്ജുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്ടർ വിളിച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്പർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചിട്ടുണ്ടാവും. ഒരു നല്ല സിനിമ കാണുമ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുമ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ടൊന്ന് പറയാമെന്ന് പറയുന്നത് അത് ഭയങ്കര സുഖമാണ്. ഡയറക്ടേഴ്സിനെ കഴിയുന്നത് ഞാൻ വിളിക്കാറില്ല, കാരണം വെച്ചാൽ പ്രത്യേകിച്ച് പുതിയ ആളുകളൊക്കെ ആകുമ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത പടത്തിൽ ചാൻസിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് തോന്നിയാലോ എന്ന് പേടിച്ചിട്ട് വിളിച്ചിട്ടുണ്ടാവോ എന്ന് എനിക്ക് സംശയമുണ്ട്. വിളിച്ചിട്ടുണ്ടോ എന്നറിയില്ല. റോജിൻ അല്ലേ, റോജിനെ എനിക്ക് തോന്നുന്നു മങ്കിപ്പിൻ കണ്ടിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഏതായാലും വിജയബാബുവിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഗംഭീരമായിട്ടുള്ള സിനിമ, ഭയങ്കര സുഖമുള്ള എന്താ പറയുക, ഒരു മനോഹരമായ സ്ഥലത്ത് പോയിരിക്കുന്നൊരു സുഖം. ആ ഞാനിപ്പോ ഒരു നെറ്റ്ഫ്ലിക്സിന്റെ ഒരു വെബ് സീരീസിൽ അഭിനയിക്കുന്നുണ്ട്. ഹിന്ദി എനിക്കൊരു വാക്ക് പോലും അറിയില്ല എന്നുള്ള. അപ്പൊ അതിന്റെ ഷൂട്ടിങ് മൂന്നാറിലാണ്. അപ്പൊ ഒരു മനോഹരമായിട്ടുള്ളൊരു ഷെഡും ഒരു പുൽത്തകിടിയും ഒരു തടാകവും ചെറിയ ബോട്ടിട്ടിയൊക്കെ ഉള്ള സ്ഥലം, നല്ല തണുപ്പും, എന്തൊരു സുഖം ഇവിടെ ഇരിക്കാനായിട്ട്. ഒരു കസേരയിട്ടവിടെ മാറി ഇങ്ങനെ തന്നെ ഇരിക്കുക. അപ്പൊ ആരോ എന്ന് പറഞ്ഞു ഇവിടെ ഹോം ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണെന്ന് പറഞ്ഞു. ആ ഒരു ലൊക്കേഷൻ്റെ ഭംഗിയും സുഖവും തണുപ്പും ഒക്കെ ഈ സിനിമയ്ക്കുണ്ട്, അതുപോലെ ഈ ചടങ്ങിനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പടത്തിൻ്റെ ലാളിത്യം ഈ പടത്തിൻ്റെ ഈ ചടങ്ങിനുമുണ്ട്. ശരിക്കും ഒരു വീട്ടിൽ വന്ന പോലെ, ഒരു ഹോമിലെത്തിയ പോലെ ഒരുപാട് സന്തോഷം. എന്നോട് സഹകരിച്ച ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഈ ഈ സ്റ്റേജിൽ ഞാൻ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലാലേട്ടനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. കാരണം സൂര്യ ടി വിന്ന് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് എന്നെ പിടിച്ച ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിപ്പിച്ച ആളാണ്, ഹണീബി എന്ന സിനിമയിൻ്റെ. നമ്മൾ അത് നീ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് AC ക്യാബിനിൽ 18 degrees തണുപ്പിലിരുന്ന് എന്നെ പിടിച്ച് അവിടെ ഫൈറ്റ് ചെയ്യിപ്പിച്ച ആളാണ്. സോ ഹീസ് ലൈക്ക് എ മെന്റർ. അഭിനയം ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇയാൾ ആദ്യം അഭിനയിക്കുമ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞ ഇങ്ങനെ ചുണ്ട് നനക്കുമായിരുന്നു, പറഞ്ഞത് ഭയങ്കര വൃത്തിയാണ്, അത് ആദ്യം കളയുന്നു.